നവരാത്രി അനുഷ്ഠാനങ്ങൾ. ഈ വർഷം 2024 നവരാത്രി കാലം ഒക്ടോബർ മാസം 3-ാം തീയതി തുടങ്ങുകയാണ്. ഒക്ടോബർ 13-ാം തീയതിയാണ് വിജയദശമി വരുന്നത്. 12-ാം തീയതി മഹാനവമിയും 11-ാം തീയതി ദുർഗാഷ്ടമിയും. ഇപ്രകാരം തീയതികൾ ഫിക്സാണ്. അപ്പോൾ ഈ നവരാത്രി കാലത്ത് ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ളതിനെപ്പറ്റി ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്. നവരാത്രി കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളിൽ പലതും മഹായജ്ഞങ്ങളും നവരാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പൂജാവിധാനങ്ങളും ചിലയിടങ്ങളിൽ ചണ്ഡികാഹോമം തുടങ്ങിയ വലിയ ആചാര അനുഷ്ഠാനങ്ങളും എല്ലാം നടക്കാറുണ്ട്. അപ്പോൾ ഈ 10 ദിവസവും തുടർച്ചയായിട്ട് ക്ഷേത്ര സന്ദർശനം നടത്തി ഈ ആചാര അനുഷ്ഠാനങ്ങളിൽ സജീവമായി പങ്കുകൊള്ളാൻ എല്ലാവർക്കും എപ്പോഴും സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ ഈ നവരാത്രി കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ദേവീ ഉപാസന നടത്തണമെന്ന് ആഗ്രഹവുമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തമമായ ഒരു വഴിയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നവരാത്രി അനുഷ്ഠാനങ്ങൾ സ്വയം ചെയ്യുക. അതിനുള്ള എളുപ്പമാർഗമാണ് പറയുന്നത്. പൂജകളും ഹോമങ്ങളും ഒക്കെ അറിയാവുന്നവർക്ക് നടത്താം. അതിൻ്റെ അകമ്പടിയോടുകൂടി ദേവീ മഹാത്മ്യ ഉപാസന ചെയ്യുകയും ആവാം. പക്ഷേ അതിന് അതിൻ്റേതായ അനുഷ്ഠാന രീതികളിലും വ്രത സമ്പ്രദായങ്ങളിലും ജീവിതചര്യകളിലും കൂടെ മുമ്പോട്ട് പോകേണ്ട ആവശ്യകതകളുണ്ട്. അപ്പോൾ എങ്ങനെ സാധാരണക്കാർക്കും ഉൾപ്പെടെ ലളിതമായ ഒരു ദേവീ മഹാത്മ്യ അനുഷ്ഠാനം ചെയ്യാം എന്നതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഒക്ടോബർ 3-ാം തീയതി പുലർകാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയുള്ളവർ അവിടെ അല്ലെങ്കിൽ പതിവായിട്ട് വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് തയ്യാറെടുപ്പുകൾ നടത്തണം. 5 തിരിയിട്ട് ഭദ്രദീപം തെളിക്കണം. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, വടക്ക് കിഴക്ക് ഇങ്ങനെ 5 ദിക്കുകളിൽ തിരിയിട്ട് ഭദ്രദീപം തെളിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, കഴിവതും ശുദ്ധമായ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് വേണം നവരാത്രി കാലത്ത് ദീപം തെളിക്കാൻ. അതിനുശേഷം ഈ നിവേദ്യമെന്ന് പറയുന്നത് പൂജാവിധാനത്തിൽ മുദ്രകളോടുകൂടിയ നിവേദ്യക്രിയ ചെയ്യുന്നത് എല്ലാവർക്കും പ്രായോഗികമല്ല. പൂജാരിമാർ നവരാത്രി അനുഷ്ഠാനം ചെയ്യുമ്പോൾ പായസം തുടങ്ങിയ നിവേദ്യങ്ങൾ ഉണ്ടാക്കി ക്രിയാസഹിത നേദ്യം നടത്തിയാൽ അത് നന്നായിരിക്കും. സാധാരണക്കാരെ സംബന്ധിച്ച് ഒന്നുകിൽ ത്രിമധുരം തയ്യാറാക്കാം. അവൽ, മലർ, ശർക്കര, പഴം, കൽക്കണ്ടം, മുന്തിരി ഇവയെല്ലാം കൂടെ ചേർന്ന മിശ്രിതമായിട്ട് ഒരു ത്രിമധുരം തയ്യാറാക്കാം. ഇനി അതല്ലെങ്കിൽ പൂവമ്പഴം, ശർക്കര, തേൻ ഇത് മൂന്നും കൂടെ ചേർത്ത് ഒരു കടും ത്രിമധുരം തയ്യാറാക്കാം. ഇതല്ലാതെ പഴവർഗ്ഗങ്ങൾ തന്നെ പുളിയില്ലാത്ത നല്ല പഴങ്ങൾ, ആപ്പിള്, മാതളനാരങ്ങ, ഏത്തപ്പഴം, പൂവമ്പഴം, കദളിപ്പഴം, പുളിയില്ലാത്ത നല്ല ഇനം മുന്തിരിങ്ങ, പുളിയില്ലാത്തത് എന്ന് കരുതാവുന്ന ഓറഞ്ച് ഇതെല്ലാം അരിഞ്ഞ് തയ്യാറാക്കുന്ന മഹാത്രിമധുരം നേദ്യമായിട്ട് ഉപയോഗിക്കാം. ഇനി സ്വന്തമായിട്ട് പാൽപ്പായസം അല്ലെങ്കിൽ ശർക്കര പായസമൊക്കെ വെക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. എന്തായാലും ഒരു നേദ്യം 5 തിരിയിട്ട നിലവിളക്കിൻ്റെ മുമ്പിൽ ഒരു നേദ്യം തുറന്നു വച്ച് ദേവി നമ്മുടെ ഈ സമർപ്പണ നിവേദ്യം സ്വീകരിക്കണം എന്ന് നിശബ്ദമായി ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കുക. അതിനുശേഷം അവിടുന്ന് ഒരു 10 മിനിറ്റ് മാറി നിൽക്കുക.
പത്ത് മിനിറ്റ് കഴിഞ്ഞ് തിരികെ വന്ന് ആ നിവേദ്യമായി വെച്ച സാധനം അവിടെ നിന്നെടുത്ത് അടച്ച് അകത്ത് വെക്കുക. എന്നിട്ട് നേദ്യം വെച്ച സ്ഥലത്ത് പ്രോഷണം ചെറുതായിട്ട് വെള്ളം തളിച്ച് ശുദ്ധീകരിച്ച് അവിടെ ഒരു പായ വിരിച്ച് ആ നിലവിളക്കിൻ മുമ്പിലിരുന്ന് ദേവീ മഹാത്മ്യ പാരായണം ആരംഭിക്കാം. ഈ ദേവീ മഹാത്മ്യ പാരായണം, അതായത് സപ്തശതി, രണ്ട് വ്യത്യസ്ത സമ്പ്രദായത്തിലുണ്ട്. ഒന്ന്, ത്രയാംഗം ആമുഖമായിട്ട് ചെയ്യുക, പിന്നല്ലെങ്കിൽ നവാംഗം ആമുഖമായിട്ട് ചെയ്യുക. ദേവീ മഹാത്മ്യത്തിൻ്റെ മുമ്പ് പാരായണം ചെയ്യുന്ന 9 സ്തോത്രങ്ങളുണ്ട്. അർഗളം, കീലകം, ചണ്ഡികാ കവചം, നാമാനി, ധ്യാനം, നവദളം, ചണ്ഡികാ ഹൃദയം, ഇങ്ങനെ 9 സ്തോത്രങ്ങൾ ചേർന്ന ഒരു ഘടകത്തിനെയാണ് നവാംഗം എന്ന് പറയുന്നത്. ഈ 9 സ്തോത്രങ്ങൾ ചൊല്ലിയതിന് ശേഷം പിന്നെ ദേവീ മഹാത്മ്യം തുടങ്ങി. 1 മുതൽ 13 വരെ പാരായണം ചെയ്ത് തീർക്കുന്നത് ഒരു സമ്പ്രദായം. അടുത്തത് ത്രയാംഗം, അത് അർഗളം, കീലകം, കവചം. ഇത് 3 ചൊല്ലിയിട്ട് ദേവീ മഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കുക. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. അർഗളം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സാക്ഷ, കുറ്റി എന്നാണ്. ദേവീ മഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലിൻ്റെ സാക്ഷ എടുത്ത് തുടങ്ങുക എന്നുള്ള സങ്കല്പമാണ് ആ പേരിടാനുള്ള കാരണം. അത് ആമുഖമായി ചൊല്ലുന്ന ഒരു സ്തോത്രമാണ്. പക്ഷെ വളരെ പ്രാധാന്യമേറിയതും മന്ത്രസമൃദ്ധവുമാണ്. അത് കഴിഞ്ഞ് 2 കീലക സ്തോത്രം, 3 ചണ്ഡികാ കവചം. കവച സ്തോത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ സംരക്ഷണമാണ്, പ്രൊട്ടക്ഷൻ. പണ്ടുകാലത്ത് പഴയ കാലഘട്ടത്തിൽ യുദ്ധരംഗത്തിറങ്ങുന്നവർ പടച്ചട്ട ധരിച്ചുകൊണ്ട് പോകും. ഈ അമ്പുകൾ, ശൂലം, കുന്തം ഇതൊന്നും ദേഹത്തേൽക്കാതിരിക്കാൻ ഇരുമ്പ് കൊണ്ടുള്ള പടച്ചട്ട അണിഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് പോകുന്ന ഒരു പതിവ് പുരാതന കാലത്തുണ്ട്. ആ സ്മരണയ്ക്കാണ് കവചമെന്ന് പറയുന്നത്. ഇവിടെ അനവധി മന്ത്രങ്ങളാൽ തനിക്ക് ചുറ്റും സംരക്ഷണ വലയം ഒരുക്കുകയാണ് കവച സ്തോത്രത്തിൽ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട യാഗയജ്ഞങ്ങൾ ചെയ്യുന്നതിന് മുൻപായിട്ട് കവചം ചൊല്ലാറ് പതിവുണ്ട്. കാരണം മുടക്കം കൂടാതെ ആ യാഗം നടന്നു കിട്ടാൻ. നിർണായകമായിട്ടുള്ള വലിയ യജ്ഞങ്ങൾക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രകൃതിയിൽ അത് തടസ്സപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരാളുടെ യാഗയജ്ഞങ്ങൾക്ക് പലപ്പോഴും പ്രകൃതിയിൽ നിന്ന് തടസ്സങ്ങൾ അനുഭവപ്പെടാം. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് ഫോഴ്സസിൻ്റെ തടസ്സങ്ങൾ ഉണ്ടാകാതെ അത് പൂർത്തീകരിക്കുന്നതിനാണ് കവചസ്തോത്ര ജപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അർഗളം, കീലകം, കവചം ഇത് 3 ചൊല്ലിയതിന് ശേഷം ആദ്യത്തെ ദിവസം ദേവീ മഹാത്മ്യത്തിലെ 1 ചൊല്ലുക. 2 ദിവസം ദേവീ മഹാത്മ്യത്തിലെ 2 ചൊല്ലുക. 3 ദിവസം 3, 4 ദിവസം 4, 5 ദിവസം 5, ഇങ്ങനെ 9 ദിവസം കൊണ്ട് 9 അധ്യായങ്ങൾ പൂർത്തീകരിച്ചു പോകണം. 10 ദിവസം, വിജയദശമി ദിവസം, 10, 11, 12, 13 ഇത് 4 കൂടെ പാരായണം ചെയ്ത് ആ ദേവീമാഹാത്മ്യം പൂർത്തീകരണം കഴിഞ്ഞ് പിന്നെ രഹസ്യത്രയമെന്ന് പറഞ്ഞ് 3 സ്തോത്രങ്ങളുണ്ട്. മൂർത്തി രഹസ്യം, പ്രാധാനിക രഹസ്യം, വൈകൃതിക രഹസ്യം എന്നാണ് പറയുക. രഹസ്യത്രയങ്ങൾ എന്നാണ് അതറിയപ്പെടുന്നത്. അതും കൂടെ ചൊല്ലി ദേവീ മഹാത്മ്യ പാരായണം പൂർത്തീകരിച്ച് നിർത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിട്ടയാണ്. എല്ലാ ദിവസവും കാലത്തെ പാരായണം തുടങ്ങുന്നതിന് മുമ്പ് നിവേദ്യങ്ങൾ ഉണ്ടാക്കി സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ദേവീ മഹാത്മ്യ ജപ അവസരത്തിൽ
ചെറിയ തോതിലൊരു ത്രിമധുരമെങ്കിലും വിളക്കിന് മുമ്പിൽ നിവേദ്യമായി സമർപ്പിച്ച് പാരായണം നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. താന്ത്രിക പ്രാധാന്യമുള്ള ദേവീമാഹാത്മ്യ ഗ്രന്ഥങ്ങളിൽ ഒട്ടേറെ മന്ത്രപ്രയോഗങ്ങളും പറയുന്നുണ്ട്. ദേവീമാഹാത്മ്യത്തിലെ സ്തോത്രങ്ങൾ പലതും മന്ത്രപ്രാധാന്യമുള്ളതാണ്. അത് 108, 108 വീതമൊക്കെ ജപിച്ചുകൊണ്ട് കാര്യസിദ്ധി പ്രയോഗങ്ങൾ പലതും പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് ജപിക്കുന്നയാളിൻ്റെ ഏകാഗ്രതയും ഇച്ഛാശക്തിയും അനുസരിച്ചൊക്കെ ആയിരിക്കും. എന്നാൽ ഒരു കാര്യം പറയാനുള്ളത്, നവരാത്രി കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യസിദ്ധി പ്രയോഗങ്ങൾക്ക് മുതിരാതിരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ദേവിയെ ആരാധിക്കുന്നതിന് വേണ്ടി തന്നെയുള്ള ദേവീമഹാത്മ്യ ജപമാണ് അന്ന് നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പം ഇപ്രകാരം ലഘുവായിട്ടുള്ള അനുഷ്ഠാനത്തോടു കൂടി എല്ലാവരും ഈ 3 മുതൽ 13 വരെയുള്ള ദേവീമാഹാത്മ്യ യജ്ഞത്തിൽ പങ്കാളികളാകുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.